ഹായ് ഫ്രണ്ട്സ്, ജേസൻ അച്ഛൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോർണിംഗ് ഗ്ലോറി ഫ്ലവർ സീഡിനെ കുറിച്ചാണ്. മോർണിംഗ് ഗ്ലോറി ഒന്നിലധികം കളേഴ്സ്, 3-4 കളേഴ്സുള്ള മോർണിംഗ് ഗ്ലോറി ഒരു വള്ളിച്ചെടിയാണ്. ഇതിൻ്റെ സീഡ് എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പലർക്കും സംശയമുണ്ടാകും മുളപ്പിക്കുന്ന സമയത്ത് സീഡ് വെള്ളത്തിലിടണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താം. ഒന്ന് വള്ളത്തിലിട്ട് വെച്ചതും മറ്റേത് നോർമൽ സീഡും നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ശേഷം നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത ഭാഗത്താണ് നമ്മൾ സീഡ് പാകാൻ പോകുന്നത്. സീഡ് പാകുന്നതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്നുള്ളൂ. 2 മണിക്കൂറോളം ഏകദേശം ഒരു സീഡ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മറ്റേ സീഡ് വെള്ളത്തിലിടാതെയും നമുക്ക് മുളപ്പിക്കാം. രണ്ടും ഒരു പോട്ട് തന്നെയാണ് ഞാൻ പാകിയിട്ടുള്ളത്. അതിൻ്റെ വ്യത്യാസത്തിനായി നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഈ വിത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച വിത്തുകളാണ്. പാകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് ചകിരിച്ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ വെള്ളത്തിലിടാത്ത നമ്മൾ വെച്ചിരുന്ന ആ സീഡും നമുക്ക് പാകിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 2 സീഡും പാകിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോട്ട് തന്നെയാണ് 2 സീഡും നമ്മൾ പാകിയിട്ടുള്ളത്. വെള്ളത്തിലിട്ട് വെച്ചതും വെള്ളത്തിലിടാതെ നോർമൽ സീഡും നമ്മൾ ഒരു പോട്ട് തന്നെയാണ് പാകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതും ഈ ഒരു ഭാഗത്ത് നോർമൽ സീഡുമാണ് നമ്മൾ പാകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ച സീഡിൻ്റെ ഭാഗത്തായിട്ട് അടയാളം വെക്കുന്നതിന് നമുക്ക് 2 കമ്പ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അവിടെ നമ്മൾ 2 കമ്പ് വെച്ചിട്ടുണ്ട് വെള്ളം ഉള്ള വെള്ളത്തിലിട്ട് വെച്ച സീഡിൻ്റെ അടുത്ത്. ഇനി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം. ഓരോ ആദ്യത്തെ ദിവസം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചകിരിച്ചോറിലൊക്കെ വെള്ളം സ്റ്റോർ ആവുന്ന രീതിയിൽ തന്നെ നമുക്കതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 4 ദിവസം ആയപ്പോഴേക്കും നമുക്ക് എല്ലാ സീഡും മുളച്ചു കിട്ടി. ഇതിപ്പോൾ നോർമൽ സീഡും വെള്ളത്തിലിട്ട് വെച്ച സീഡും എല്ലാം മുളച്ചിട്ടുണ്ട്. ഒരേപോലെ തന്നെ എല്ലാ സീഡും മുളച്ചിട്ടുണ്ട്. ഈ കമ്പ് വെച്ച ഭാഗത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച സീഡാണ് നട്ടിരുന്നത്, അതെല്ലാം മുളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 8 ദിവസം പ്രായമായ വിത്തുകളാണ്. എല്ലാം ഒരു ഇല വന്ന് വള്ളി രൂപത്തിലാവാറായിട്ടുണ്ട്. ഏകദേശം 14 ദിവസമായപ്പോഴേക്കും വള്ളിയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. മോർണിംഗ് ഗ്ലോറി ഇനി ഗ്രോ ബാഗിലേക്കോ മറ്റോ പോട്ടിലേക്കോ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങൾ മുളപ്പിക്കുന്നത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലോ ആണെങ്കിൽ അതിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത്. ഞാൻ എല്ലാ സീഡും ഒരു വലിയ പോട്ടിലാണ് വളർത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഗ്രോ ബാഗിലേക്കോ മറ്റോ മാറ്റിയെടുക്കാം. ഇതിലേകദേശം വള്ളി രൂപം എത്തിയ ചെടികൾ നമുക്ക് മാറ്റി പറിച്ചെടുത്ത് നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റിയെടുക്കാം. ഗ്രോ ബാഗ് പോട്ട് മിക്സ് തയ്യാറാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന പോട്ട് മിക്സ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു തരം പോട്ടിംഗ് മിക്സാണ്. അതിൽ എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സാണ്. അതും മണ്ണുംപാടം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ വേരൊക്കെ തന്നെ നന്നായിട്ട് മണ്ണിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് യൂസ് ചെയ്യുന്നത് കൂടുതൽ നന്നായിരിക്കും പറിക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോകാൻ വളരെയധികം സാധ്യതയുള്ള ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോട്ടിംഗ് മിക്സാണ് ഈ ഒരു ബാഗിലുള്ളത്. ഇത് ഏകദേശം 1 കിലോൻ്റെ പോട്ട് മിക്സാണ്. ഷോപ്പുകളിൽ നിന്നും ചെടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ്. ഗ്രീൻ മീൽ എന്നാണ് ഈ ഒരു പോട്ട് മിക്സിൻ്റെ പേര്. ഇതിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, ആവണക്ക് പിണ്ണാക്ക്, ചെമ്മീന്തല എന്നീ തുടങ്ങിയ എല്ലാ ഒരു ചെടിക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 കിലോയ്ക്ക് 50 രൂപയോളമാണ് വില. ഈ ഒരു പോട്ട് മിക്സും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അതിലേക്ക് പറിച്ചെടുത്ത മോർണിംഗ് ഗ്ലോറിയുടെ 3 ചെടി ഇപ്പോൾ അതിലേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിന് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലും ചെറിയ മരങ്ങളിലോ മറ്റോ വളർത്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചെറിയ ചെടിയുകൊണ്ട് നല്ല ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് മോർണിംഗ് ഗ്ലോറി വിത്തുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തായാലും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല വിത്തുകൾ. എങ്ങനെ വേണമെങ്കിലും മുളപ്പിക്കാം. വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിലും മുളപ്പിക്കാം, വെള്ളത്തിലിടാതെ ആണെങ്കിലും മുളപ്പിക്കാം. എന്തായാലും റിസൾട്ട് എല്ലാത്തിനും സെയിം തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.